അരിക്കൊമ്പൻ ദൌത്യം വിജയം. ഇടുക്കി ചിന്നക്കലാൽ മേഖലയിൽ ആക്രമണകാരിയായ കാട്ടാന അരിക്കൊമ്പനെ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ എത്തിച്ചു. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള നിബിഡമായ വനമേഖലയായ മേതക്കാനത്തേക്കാണ് അരിക്കൊമ്പനെ എത്തിച്ചത്. ലോറിയിൽ കയറ്റിയ ശേഷം GPS കോളർ ഘടിപ്പിച്ച ശേഷമാണ് ആനയെ കൊണ്ടുപോയത്. തേക്കടി മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള ഗേറ്റിലൂടെ പ്രവേശിക്കവേ പൂജാകർമ്മങ്ങളോടെ അരിക്കൊമ്പനെ പ്രദേശവാസികൾ വരവേറ്റു. അരിക്കൊമ്പനുമായി കടന്നുപോകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കുമളിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ചിന്നക്കനാൽ കുമളി റൂട്ടിൽ വൈദ്യുതി നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. അഞ്ചുവട്ടം മയക്കുവെടി വെച്ചതിന് പിന്നാലെ 4 കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് അരിക്കൊമ്പനെ ലോറിയിൽ കയറ്റിയത്. കനത്ത മഴ സൃഷ്ടിച്ച ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചുകൊണ്ടായിരുന്നു മിഷൻ അരിക്കൊമ്പൻ വിജയിച്ചത്. ആന്റണി മുനിയറ അരിക്കൊമ്പൻ ദൌത്യത്തിന്റെ വിശദാംശങ്ങളുമായി. ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ ആക്രമണം നടത്തിയിരുന്ന അരിക്കൊമ്പനെ പെരിയാർ കടുവ സങ്കേതത്തിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടു. രാത്രി 12 മണിയോടെയാണ് സംഘമെത്തിയത്. കനത്ത മഴ മൂലം വനത്തിനുള്ളിൽ കൂടെയുള്ള യാത്ര ദുഷ്കരമായിരുന്നു. ജനവാസ മേഖലയായ കുമളിയിൽ നിന്നും 23 കിലോമീറ്റർ അകലെയാണ് മേതകാന മേഖല. ആനയുടെ നീക്കങ്ങൾ GPS കോളറിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നൽ വഴി നിരീക്ഷിക്കാനാകും. ഇതിനുള്ള ക്രമീകരണങ്ങൾ വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെരിയാർ കടുവ സങ്കേതം വെറ്ററിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇനി ആനയെ നിരീക്ഷിക്കുക. ഉൾവനത്തിലായതിനാൽ ജനവാസ മേഖലയിലേക്ക് ആന തിരികെ എത്തില്ലെന്നാണ് കണക്കുകൂട്ടൽ. പൂജ ചെയ്താണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയിലുള്ള മന്നാൻ ആദിവാസി വിഭാഗം ആനയെ വന്യജീവി സങ്കേതത്തിലേക്ക് സ്വീകരിച്ചത്. പുതുതായി ഒരു അതിഥി വരുന്നതിന്റെ ഭാഗമായാണ് പൂജയെന്ന് ആദിവാസി വിഭാഗം പറഞ്ഞു. രാജേശ്വരി. അരിക്കൊമ്പനിൽ ഘടിപ്പിച്ച റേഡിയോ കോളറിന്റെ പ്രവർത്തനത്തെപ്പറ്റി പെരിയാർ ടൈഗർ റിസർവ് ഫീൽഡ് ഡയറക്ടർ PP പ്രമോദ്. റിലീസ് ചെയ്ത അനിമലിൽ ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതില് സിഗ്നൽസ് ഓരോ മണിക്കൂറിലും റിസീവ് ചെയ്യുന്ന മോഡലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സിഗ്നൽസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനൊപ്പം തന്നെ ഫിസിക്കലി മോണിറ്റർ ചെയ്യാൻ പറ്റും. ആന്റിനെ വെച്ചിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തില് ഒരു ട്രാക്കിംഗ് ടീമിനെയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവര് അനിമലിനെ മോണിറ്റർ ചെയ്യും. ഈ കിട്ടുന്ന സിഗ്നൽസ് ഒരു രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അതിന്റെ ലൊക്കേഷൻസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കാനായിട്ട് ഒരു ടീം ഡെപ്യൂട്ടി ഡയറക്ടർ പെരിയാർ ഈസ്റ്റ് ഡിവിഷന്റെ നേതൃത്വത്തിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിൽ റിലീസിന് ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് അതിന്റെ ബിഹേവിയറും അതിന്റെ പുതിയ ലൊക്കേഷനിലുള്ള അതിന്റെ മൂവ്മെന്റ് പാറ്റേൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനിമലിനെ ഫോളോ ചെയ്യുന്നതായിരിക്കും. അതിന്റെ മൂവ്മെന്റ്സും ബിഹേവിയറും ഒക്കെ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. പെരിയാർ ടൈഗർ റിസർവ് ഫീൽഡ് ഡയറക്ടർ PP പ്രമോദ് അരിക്കൊമ്പനിൽ ഘടിപ്പിച്ച റേഡിയോ കോളറിന്റെ പ്രവർത്തനത്തെപ്പറ്റി വിശദീകരിക്കുകയായിരുന്നു.